നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോടിയേരി ബാലകൃഷ്ണൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാവണം കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിന്നത് ഒടുവിൽ ഇതാ എൻസിബി ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലയാളി വാർത്ത പ്രേക്ഷകരോട് റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് കൃത്യമായി പറഞ്ഞിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ എൻസിബി ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുമെന്ന് അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുന്നു ശിവശങ്കറും ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജോർജ് ജോസഫ് റിട്ടയേർഡ് എസ് പി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു ലഹരിമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തതോടെ കൂടുതൽ കുരുക്കിലേക്കാണ് ഇനി ബിനീഷിൻ്റെ ജീവിതം പരപ്പന അഗ്രഹാര ജയിലിലെത്തിയാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അധികൃതർ ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മാസം എൻ സി ബി രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് കള്ളപ്പണ കേസിന് പുറമെ ഇപ്പോൾ മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ടിരിക്കുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ചതും വാർത്ത നൽകിയതുമൊക്കെ മയക്കുമരുന്ന് ഇടപാടിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചായിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരി പെട്ടിരിക്കുന്നു കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരന്തര ചോദ്യം ചെയ്തിരുന്നു ബിനീഷ് കോടിയേരിയെ കൃത്യമായ വിവരങ്ങളായിരുന്നു അവർ പുറത്തു കൊണ്ടുവന്നതും മയക്കുമരുന്ന് കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നും കള്ളപ്പണ ഇടപാടിന് പിന്നിൽ ബിനീഷ് കോടിയേരിയായിരുന്നുവെന്നാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ കേസിൻ്റെ തലം ഇപ്പോൾ മാറിയിരിക്കുന്നു മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ടിരുന്നു അതുതന്നെയാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് കേരളത്തിന് ഈ വാസ്തവം മനസ്സിലാക്കിയാവണം കോടിയേരി ബാലകൃഷ്ണനെ ഒരു വേള സി പി എം പോലും സംരക്ഷിക്കാതിരുന്നത് സി പി എം നേതാക്കളാരും ശക്തമായ ഭാഷയിൽ കോടിയേരി തുടരണം എന്നാവശ്യപ്പെടാത്തതും മകൻ വരുത്തിവെച്ച ഈ വിന കൊണ്ട് തന്നെയാവണം രണ്ട് മലയാളികളടക്കം മൂന്നുപേരെ പ്രതികളാക്കിയാണ് ഓഗസ്റ്റിൽ എൻ സി ബി മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ബിനീഷിന്റെ സുഹൃത്തും മലയാളിയുമായ അനൂപ് മുഹമ്മദാണ് കേസിലെ രണ്ടാം പ്രതി അനൂപ് മുഹമ്മദിന്റെ മൊഴിയാണ് ബിനീഷ് കോടിയേരിയെ കുരുക്കിയത് തന്നെ തനിക്ക് സാമ്പത്തിക സഹായം നൽകിയതും തന്റെ ബോസും ബിനീഷ് കോടിയേരി എന്നാണ് അനൂപ് മുഹമ്മദ് മൊഴി നൽകിയിരുന്നത് ഈ കേസിലാണിപ്പോൾ ബിനീഷ് കോടിയേരി പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഏറ്റവും ഗൗരവതരമായ ഒരവസ്ഥയിലാണ് മയക്കുമരുന്ന് കേസ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അതിനിർണായകമായി മാറുന്നു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ബിനീഷിനെ ജയിലിൽ നിന്ന് എൻ സി ബി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യുന്നതിനായി ഇനി കൊണ്ടുപോകും ബിനീഷ് കോടിയേരിയും അനൂപ് മുഹമ്മദും ലഹരിമരുന്ന് ഇടപാടുകൾ നടത്തുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾ കൃത്യമായി കണ്ടെത്തിയിരുന്നു പുറത്തുവരുന്ന വിവരമനുസരിച്ച് നമ്മൾ കരുതുന്നതിലും അപ്പുറമാണ് ബംഗളൂരുവിൽ നടന്ന മയക്കുമരുന്ന് ഇടപാടുകൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് കൊച്ചിയിലെ ഒരു പ്രമുഖ നടിയുടെ വീട്ടിൽ ചില പരിശോധനകൾ നടത്തിയിരുന്നു എൻ സി ബി ഉദ്യോഗസ്ഥർ ഈ കേസുമായി ആ പരിശോധനയ്ക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ ചിലതൊക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കൊച്ചിയിലെ പ്രമുഖരടക്കം പലരും ഈ മയക്കുമരുന്ന് കേസിൽ ഇനി പെടും എന്നത് ഉറപ്പാണ് തിരുവനന്തപുരത്ത് നേരത്തെ ബിനീഷ് കോടിയേരിയുടെ ബിനാമികൾ എന്ന് സംശയിച്ചിരുന്നവരെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇവരിൽ ആർക്കെങ്കിലും ഇനി മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധമുണ്ടോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ഇക്കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണമാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ നടത്തുന്നത് ചില റിപ്പോർട്ടുകൾ വാസ്തവമാണെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും ചില പരിശോധനകളും അന്വേഷണവുമൊക്കെ എൻ സി ബി ഉദ്യോഗസ്ഥർ തന്നെ ആഴ്ചകൾക്ക് മുൻപ് നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിലും അനുബന്ധ പരിശോധനകൾക്ക് പിന്നിലും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നത് നമ്മളിവിടെ ചേർത്ത് വായിക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന എല്ലാ പരിശോധനയ്ക്കൊപ്പവും എൻ സി ബി ഉദ്യോഗസ്ഥരുടെ കണ്ണ് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു അതുതന്നെയാണ് ഈ കേസിനെ കൂടുതൽ ഗൗരവത്തിൽ എത്തിക്കുന്നതും ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റിൽ നിന്ന് ആരിലേക്കൊക്കെയാണ് ഇനി മയക്കുമരുന്ന് കേസ് പടർന്നു പിടിക്കുന്നതെന്ന് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു
കൂടുതൽ ഗൗരവതരമാണ് ഈ കേസിന്റെ അവസ്ഥയെന്ന് ഈ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു. മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കൊടിയേരിക്ക് പങ്കാളിത്തമുണ്ട് എന്ന നിലയിലായിരുന്നു അന്ന് ഇഡി കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചതും. എൻസിബി വളരെ കാലത്തെ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ബിനീഷ് കൊടിയേരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വ്യക്തമായ കൃത്യമായ തെളിവുകളോടെയാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇത്തരമൊരു നിരീക്ഷണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന്. ബിനീഷ് കൊടിയേരിയെ ഇത്തരത്തിൽ കണിശമായ തെളിവുകളുടെ പിൻബലത്തിലാണ് എൻസിബി അറസ്റ്റ് ചെയ്തത് എന്ന് നമ്മളിപ്പോൾ കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി ബിനീഷ് കൊടിയേരിക്ക് ഒരു ജാമ്യം ലഭിക്കുക അത്ര എളുപ്പമല്ല. മയക്കുമരുന്ന് കേസിന്റെ ഒരു പ്രത്യേകത തന്നെ ജാമ്യം ലഭിക്കാതെ വർഷങ്ങളോളം അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും എന്ന ഒരു ദുരിതപൂർണമായ അവസ്ഥയാണ്. അത്തരമൊരവസ്ഥയാണോ കൊടിയേരി കുടുംബത്തെ കാത്തിരിക്കുന്നത്? ടി പി നന്ദകുമാറൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ നമ്മൾ പോലും അത്ര വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഇതുപോലൊരു മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ബംഗളൂരുവിൽ ജയിലിൽ കഴിയുന്ന അവസ്ഥ അത് ഏത് ചിന്തകൾക്കും അപ്പുറമാണ്. ഒരുപക്ഷെ സ്വയം കൃതാനർത്ഥം എന്നൊക്കെ പറയുന്നത് പോലെ ബിനീഷ് കൊടിയേരി ചെയ്തു കൂട്ടിയ അബദ്ധങ്ങളുടെ ബാക്കിപത്രമാണോ ഇത്? തിരുവനന്തപുരത്ത് മരുതുംകുഴിയിലുള്ള ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ പോലും ബിനീഷ് കൊടിയേരിക്ക് കള്ളപ്പണ ഇടപാടുമായി പോലും ബന്ധമില്ല എന്നായിരുന്നു ബിനീഷിൻ്റെ ഉറ്റബന്ധുക്കൾ പലവട്ടം ആവർത്തിച്ചത്. എന്നാൽ അവയ്ക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾ കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒടുവിൽ ബിനീഷ് കൊടിയേരി ഇതാ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായി വീണ്ടും കസ്റ്റഡിയിലേക്കും ജയിലറയ്ക്കുള്ളിലേക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.